നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി ഒതുങ്ങി നിന്ന കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ വീണ്ടും തുടങ്ങി. കഴിഞ്ഞ ദിവസം ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ കെ മുരളീധരനെയും അതുപോലെ എം കെ രാഘവനെയും ഒക്കെ ശാസിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ കെ സുധാകരൻ ചെയ്തു. ഇപ്പോൾ കെ സുധാകരനെതിരെ എ ഗ്രൂപ്പ് പടയൊരുക്കം തുടങ്ങി എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് എന്നെ തല്ലണ്ട മാവ, ഞാൻ നന്നാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള വിഭാഗം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു സാധ്യത ഇവർക്കുള്ളപ്പോൾ, ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന കേരള ജനതയുടെ മനസ്സിലേക്ക് ഒരു ഐക്യത്തിൻ്റെ, ഒരു ഏകോപനത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പുതിയ ചിന്തയുടെയൊക്കെ തന്നെ ആശയങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ഒരു 10-12 സീറ്റെങ്കിലുമൊക്കെ കിട്ടും. കഴിഞ്ഞ തവണ 2019 19 സീറ്റ് തൂത്തുവാരിയതാണ്. അത് പിന്നെ മോദിക്കെതിരെയുള്ള ഒരു പടയൊരുക്കമായിരുന്നു കേരളത്തിൽ നടന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനും യു ഡി എഫിനും ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇത്തവണയും അങ്ങനെ ആയിക്കൂടായെന്നില്ല. എന്തായാലും ഈ ഒരു അവസരത്തിലെങ്കിലും ഈ ഗ്രൂപ്പുകളെയും വഴക്കും വയ്യാവേലിയും മാറ്റിവെച്ച് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നല്ല കുട്ടികളായി മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പറയുകയാണ്, ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. അർഹമായ പ്രാതിനിധ്യം കോൺഗ്രസ് പുനഃസംഘടനയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും എ ഗ്രൂപ്പ് കൂടിയാലോചനകൾ നടത്താതെയുള്ള പുനഃസംഘടന ഏകപക്ഷീയമാണെന്നും തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നുമാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് പറയുന്നത്. കെ സുധാകരനും വി ഡി സതീശനും എ ഗ്രൂപ്പ് നേതാക്കളെ അവഗണിക്കുകയാണെന്നും നേതാക്കൾ അറിയിച്ചു. മുൻപ് കെ പി സി സി അധ്യക്ഷന്മാരായിരുന്നവൻ എല്ലാവരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കെ സുധാകരൻ്റെ കാര്യം നേരെ മറിച്ചാണ്. മാധ്യമങ്ങൾ വഴിയാണ് കാര്യങ്ങൾ നേതാക്കൾ പോലും അറിയുന്നത്. കൊച്ചിയിൽ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിലാണ് തീരുമാനം. ഈ ഗ്രൂപ്പ് യോഗത്തിന് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അവർ തന്നെ പരിശോധിക്കണം. വ്യാപകമായി കൂട്ടായ്മകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കും. അതായത് കെ പി സി സി പ്രസിഡന്റിനെതിരെയും എന്താണ് വി ഡി സതീശനെതിരെയും ഒക്കെ പലർക്കുമെതിരെ പലതരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. ഇതാണ് ഉള്ളിൽ പോര്, തൊഴുത്തിൽ കുത്ത് എന്നൊക്കെ പറയുന്നത്. ജില്ലാതലത്തിൽ കൂട്ടായ്മകൾ രൂപീകരിക്കും. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഒഴികെ ഭൂരിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. എം എം ഹസൻ, ബെന്നി ബഹനാൻ, കെ സി ജോസഫ്, പി സി വിശ്വനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എ ഗ്രൂപ്പ് സജീവമായതോടെ സമാന നിലപാടുമായി രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ വിഭാഗം രംഗത്ത് വരും. ഇത് സ്വാഭാവികമായും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ കടുപ്പിക്കും. ഈ ഒരു അവസരത്തിൽ, അപകടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിലെങ്കിലും കോൺഗ്രസ്സിന് ഒന്ന് നന്നായി കൂടി ഈ പുനഃസംഘടനയിലെ കാര്യങ്ങളും, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു സീറ്റ് പിടിക്കുക എന്നുള്ളതിനപ്പുറം ഈ സംഘടനകൾക്കും, അല്ല ഈ സംഘടനാ സംവിധാനങ്ങൾക്കും, സംഘടനാ പുനഃസംഘടനയ്ക്കും, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ഈ നേതാക്കൾക്ക് ഒരു ബോധവുമില്ലേ എന്നുള്ളതാണ് ചോദിച്ചു പോകുന്നത്.